Hi, in this lecture we are going to discuss about the operating point or Q point. Now this Q point is otherwise called a QSN point. Here you can see QSN point. നമ്മൾ ഈ Q point കണ്ടെത്തുന്നത് അല്ലെങ്കിൽ Q point നമ്മൾ fix ചെയ്യുന്നത് using this diagram. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം യൂസ് ചെയ്തിട്ടാണ്. നമ്മുടെ ഇതൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ സർക്യൂട്ട് ഡയഗ്രാം ആണ്. നമ്മളൊരു കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമ്മൾ എങ്ങനെ Q point സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, now every transistor has a load line and this can be drawn using saturation current and cutoff voltage. Endana load line ennalla nammal parayum, every transistor has a load line and this can be drawn using the saturation current and cutoff voltage. Okay, first adu manasilakka endana load line ennalladum nammal saturation current cutoff voltage ennalla endana ennallilekku nammal varum. Now we have two types of operating point. First one is the input operating point and the second one is the output operating point. Rendu type of operating points undu, input operating point and output operating point. Ini endinana nammala Q point fix cheyyunnathu, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് നമ്മൾ ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മൾ ഇഫ് യു ആർ യൂസിംഗ് ദ ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ, നമ്മളൊരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ നമുക്ക് വേണം. ഓക്കെ, നൗ വാട്ട് ഈസ് മീൻ ബൈ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ? അതായത് നമ്മളൊരു പർട്ടിക്കുലർ സൗണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു മൈക്രോഫോൺ യൂസ് ചെയ്തിട്ട് നമ്മളൊരു പർട്ടിക്കുലർ വേർഡ് പറയുകയാണെങ്കിൽ വി ഹാവ് ടു റീക്രിയേറ്റ് ദ വേർഡ് യൂസിങ് ദ ലൗഡ് സ്പീക്കർ. നമുക്ക് ലൗഡ് സ്പീക്കറിലെ സെയിം വേർഡ് തന്നെയാണ് കേൾക്കേണ്ടി വരിക. ഓക്കെ, സോ ഒബ്വിയസ്ലി വൈ വി ആർ യൂസിങ് മൈക്രോഫോൺ? നമുക്ക് നമ്മളുടെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളുടെ സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണോ അത് തന്നെയാണ് അത് ലൗഡ് സ്പീക്കറിൽ കേൾക്കേണ്ടത്. ക്ലിയർ? നമുക്ക് അതിൻ്റെ മോഡുലേഷൻ ചേഞ്ച് ആയി വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് വേറെ ഒരു സൗണ്ടായിട്ട് വന്നു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അതല്ലല്ലോ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് വേണ്ടതാണ് എന്താണ്? ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. നമ്മളുടെ സൗണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ലൗഡ് സ്പീക്കറിൽ കേൾക്കേണ്ടത്. ഓക്കെ, വേറൊരാളുടെ സൗണ്ടായിട്ട് കേൾക്കാൻ പാടില്ല, നമ്മളുടെ സൗണ്ട് എങ്ങനെയാണോ അങ്ങനെ തന്നെ കേൾക്കണം. സോ ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ ബൈ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ. ഡിസ്റ്റോർഷൻ ഇല്ലാതെ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് കിട്ടണം. സോ ദ ആംപ്ലിഫൈഡ് സിഗ്നൽ ഷുഡ് ബി വിത്തൗട്ട് എനി ഡിസ്റ്റോർഷൻ. ദാറ്റ് ഈസ് വാട്ട് ഐ മീൻ ബൈ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫൈഡ്, ഫെയ്ത്ത്ഫുള്ളി ആംപ്ലിഫൈഡ് സിഗ്നൽ. ക്ലിയർ? ഇനി നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ട്. നൗ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈസ് ദ കോർഡിനേറ്റ്സ് obtained by the intersection of load line with the transistor input characteristics, not the point. Input operating point is the coordinates, yes, it's a coordinate obtained by the intersection of load line with the transistor input characteristics for a particular value of output voltage. Output voltage inde or particular value il നമുക്ക് ലഭിക്കുന്ന കോർഡിനേറ്റ്സ് ആണ്, അതായത് ഇന്റർസെക്ഷൻ ഓഫ് ദ ലോഡ് ലൈൻ വിത്ത് ദ ട്രാൻസിസ്റ്റർ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാം ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ലോഡ് ലൈനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ്റെ കോർഡിനേറ്റ്സിനെയാണ് നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് അപ്ലൈ കെ വി എൽ ഇൻ ദ ഇൻപുട്ട് ലോബ്, ദെൻ ഡ്രോ ദി ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ലോഡ് ലൈൻ. Then find out the intersection as the input operating point. ഇതാണ് മൂന്ന് സ്റ്റെപ്പ്. നമുക്ക് ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് കിട്ടാനുള്ള മൂന്ന് സ്റ്റെപ്പാണ് ഇവിടെ നാം പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് അപ്ലൈ കെ വി എൽ, കിർചോഫ്സ് വോൾട്ടേജ് ലോ ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് ലൂപ്പ്, ഇൻപുട്ട് ലൂപ്പ്. ഓക്കെ, നൗ വാട്ട് ഈസ് മീൻ ബൈ ഇൻപുട്ട് ലൂപ്പ്? ഇൻപുട്ട് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇൻപുട്ട് ലൂപ്പ്. ഹിയർ യു ക്യാൻ സീ ദിസ് ഈസ് ദ ഇൻപുട്ട് ലൂപ്പ്. ഓക്കെ, ഇൻപുട്ട് ടെർമിനൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇൻപുട്ട് ലൂപ്പ്. നൗ വി ആർ അപ്ലൈ കെ വി എൽ ഇൻ ദിസ് ഇൻപുട്ട് ലൂപ്പ്. ഇവിടെ നമ്മൾ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നൗ വെൻ വി അപ്ലൈ കെ വി എൽ, വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ പ്ലസ് വി ബി ബി മൈനസ് ഐ ബി ആർ ബി മൈനസ് വി ബി ഈക്വൽ ടു സീറോ. ലൈ റൈറ്റ് ഹിയർ യു ക്യാൻ സീ പ്ലസ് വി ബി ബി, യെസ് മൈനസ് ഐ ബി ആർ ബി, ദെൻ
മൈനസ് വി ബി ഇ ഈക്വൽ ടു സീറോ. അതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ ദിസ് ഐ ബി ഈസ് ദ വൈ ആക്സിസ്, ആൻഡ് വി ബി ഈസ് ദ എക്സ് ആക്സിസ്. ഇനി നമുക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ, ടു ഫൈൻഡ് ദി സീറോ വൈ, ദിസ് ഈസ് ദ കോർഡിനേറ്റ്, ദിസ് ഈസ് ദ പോയിന്റ് സീറോ വൈ, ആൻഡ് നമുക്ക് ലോഡ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സോ ഹിയർ ദർ വിൽ ബി എ പോയിന്റ് ആൻഡ് ഹിയർ ദർ വിൽ ബി എ പോയിന്റ് പി ടു. അത് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് ഫസ്റ്റ്, വെൻ വി ബി ഇ ഈക്വൽ ടു സീറോ, വി ബി ഇ സീറോ ആവുന്ന ടൈമിൽ നമ്മളിവിടെ വി ബി ഇ സീറോ കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഐ ബി ഇസ് ഈക്വൽ ടു, വിൽ ഗെറ്റ് ഐ ബി ഇസ് ഈക്വൽ ടു വി ബി ബി ബൈ ആർ ബി, വി വിൽ ഗെറ്റ് ഐ ബി ഇസ് ഈക്വൽ ടു വി ബി ബി ബൈ ആർ ബി. അതായത് വി ബി ഇ സീറോ ആവുന്ന ടൈമിൽ ഐ ബി എന്ന് പറയുന്നത് വി ബി ബി ബൈ ആർ ബി ആയിരിക്കും. ഓക്കെ, സോ വി ബി ഇ, വാട്ട് ഇസ് മീൻ ബൈ വി ബി ഇ? വി ബി ഇ സീറോ, സീറോ ആണ്. സോ ദിസ് പോയിന്റ്, ഈ പോയിന്റിൽ വി ബി ഇ സീറോ ആവുമ്പോൾ ഐ ബി എന്ന് പറയുന്നത്, ഐ ബി എന്ന് പറയുന്ന വാല്യൂ വി ബി ബി ബൈ ആർ ബി. സോ വിൽ ഗെറ്റ് ദ പോയിന്റ് പി വൺ ആസ് സീറോ കോമ വി ബി ബി ബൈ ആർ ബി. ക്ലിയർ? നൗ വെൻ ഐ ബി ഇസ് ഈക്വൽ ടു സീറോ, ഐ ബി സീറോ ആവുന്ന ടൈമിൽ വിൽ ഗെറ്റ് വി ബി ഇ ഈക്വൽ ടു വി ബി ഇ, ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ ഐ ബി സീറോ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്, ഈ ഒരു ഡയറക്റ്റ് ഈ ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് എന്താണ്, വി ബി ഇ എന്ന് പറയുന്നത് വി ബി ബി ആണ്. സോ വിൽ ഗെറ്റ് പി ടു ഇസ് ഈക്വൽ ടു വി ബി ബി കോമ സീറോ, ദാറ്റ് ഇസ് ദ പോയിന്റ്. So these are the points of the intersection. Okay, so idana load line varakkanulla nammalde point. So ee rendu points use cheyidittu nammal load line varakkum. Okay, ingena load line varichu kaynal idana nammalde input characteristics for a particular value of VCE. Nammalde output voltage, or particular output voltage nilla graph ennu parayna idana. Okay, now this graph will be intersecting with the load line. ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിനെയാണ് നമ്മൾ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻപുട്ട് ക്യൂ പോയിന്റ്, ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നൗ ഫോർ ദിസ് ക്യൂ പോയിന്റ് വിൽ ബി ഹാവിംഗ് ദ വാട്ട്, ദ എക്സ് ആക്സിസ്, എക്സ് ആക്സിസ് വാല്യൂ ആൻഡ് വൈ ആക്സിസ് വാല്യൂ, ദാറ്റ് ഇസ് ദ കോർഡിനേറ്റ്സ്. ഇതാണ് നമ്മുടെ ക്യൂ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. സോ ദ ക്യൂ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ പോയിന്റ് വിൽ ബി വി ബി ഇ ക്യൂ, വി ബി ഇ ക്യൂ, വി ബി ഇ ക്യൂ, വി ബി ഇ ഇസ് ദ എക്സ് ആക്സിസ്. സോ വി ബി ഇ ക്യൂ കോമ ഐ ബി ക്യൂ, ഐ ബി ഇസ് ദ വൈ ആക്സിസ്, സോ ഐ ബി ക്യൂ. ദിസ് വിൽ ബി ദ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ പോയിന്റ്, ദിസ് വിൽ ബി ദ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ പോയിന്റ്. ക്ലിയർ? ഇൻപുട്ട് ക്യൂ പോയിന്റ്, ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് വി ക്യാൻ സേ. നൗ വി ക്യാൻ ചേഞ്ച് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ബൈ വേരിയിങ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാഫ് ചേഞ്ച് ആവും അല്ലേ? ഈ ഒരു ഗ്രാഫ് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഗ്രാഫ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ നമ്മൾ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് ഈ രീതിയിൽ വരാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരാം. ഓക്കെ, രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് ക്യൂ പോയിന്റ് ചേഞ്ച് ആയി മാറി. ക്ലിയർ? ക്യൂ പോയിന്റ് ചേഞ്ച് ആയി, അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ മാത്രമല്ല, വി ക്യാൻ ഓൾസോ ചേഞ്ച് ദ ക്യൂ പോയിന്റ് ബൈ ചേഞ്ചിങ് ദ സ്ലോപ്പ് ഓഫ് ദ ലോഡ് ലൈൻ. ലോഡ് ലൈനിന്റെ സ്ലോപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ക്യൂ പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്ലോപ്പ് ചേഞ്ച് ചെയ്യാൻ മീൻസ് ഇവിടെ നമുക്ക് ആർ ബി, ആർ ബി യൂസ് ചെയ്തിട്ട് സ്ലോപ്പ് ചേഞ്ച് ചെയ്യാം. ആർ ബി കുറഞ്ഞു കഴിഞ്ഞാൽ, ആർ ബി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ വി ബി ബി ബൈ ആർ ബി എന്ന് പറയുന്ന വാല്യൂ കൂടും, അതായത് ഈ പോയിന്റ് മുകളിലേക്ക് വരും. സോ നമ്മൾ ലോഡ് ലൈൻ വരക്കുമ്പോൾ ലോഡ് ലൈൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് വരും, റൈറ്റ്? ഈ ഒരു രീതിയിൽ വരും ലോഡ് ലൈൻ. അപ്പോൾ നമ്മുടെ ക്യൂ പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ക്ലിയർ? അതേപോലെ ആർ ബി കൂട്ടിക്കഴിഞ്ഞാലും ഈ വാല്യൂ കുറയും, അപ്പോൾ ലോഡ് ലൈൻ വരുന്നത് ഈ രീതിയിലായിരിക്കും. അപ്പോൾ ലോഡ് നമ്മുടെ ക്യൂ പോയിന്റ് വീണ്ടും ചേഞ്ച് ആയി. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. വെൻ ആർ ബി ഇൻക്രീസസ് സ്ലോപ്പ് ഡിക്രീസസ്, വെൻ സ്ലോപ്പ് ഡിക്രീസസ് ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ലെഫ്റ്റ്. ഓക്കെ, വെൻ ആർ ബി ഡിക്രീസസ് സ്ലോപ്പ് ഇൻക്രീസസ്, സ്ലോപ്പ് ഇൻക്രീസസ് ക്യൂ പോയിന്റ് ഷിഫ്റ്റ് റൈറ്റ്. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, സ്ലോപ്പ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് ഷിഫ്റ്റ് റൈറ്റ് അല്ലേ. സ്ലോപ്പ് ഇൻക്രീസ് ചെയ്യുക മീൻസ് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് ഇവിടെ നിന്നും റൈറ്റിലേക്ക് ഷിഫ്റ്റ് ആയി, ഇത്രയും ഡയറക്ഷനിൽ ഷിഫ്റ്റ് ആയി. സ്ലോപ്പ് കുറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ്. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ലോഡ് ലൈൻ വിത്ത് ദി ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ബേസ് കറന്റ് ഐ ബി. ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ബേസ് കറന്റ്, ഒരു പർട്ടിക്കുലർ ബേസ് കറന്റ് വാല്യൂവിന്
നമ്മളുടെ ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ് ലൈനുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ബേസ് കറന്റ്, അതായത് ഐ ബി ക്യു. ഈ ഐ ബി ക്യു എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്നാണ്. നമുക്ക് ഇവിടെ ഐ ബി ക്യു കിട്ടുന്നുണ്ട് അല്ലേ. ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ വൈ ആക്സിസ് കോർഡിനേറ്റ് ആണ് ഐ ബി ക്യു എന്ന് പറയുന്നത്. സോ ആ ഐ ബി ക്യു ആണ് നമ്മളിവിടെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ ഓഫ് ഐ ബി ക്യു, ആ ഐ ബി ക്യുടെ ഗ്രാഫ് ലോഡ് ലൈനുമായിട്ട് എവിടെയാണോ ഇന്റർസെക്ട് ചെയ്യുന്നത് ആ പോയിന്റാണ് നമ്മളുടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? അപ്ലൈ കെ വി എൽ ഇൻ ദ ഔട്ട്പുട്ട് ലൂപ്പ്. ഔട്ട്പുട്ട് ലൂപ്പിൽ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കണ്ടെത്താൻ പറ്റും. നൗ വാട്ട് ഈസ് അവർ ഔട്ട്പുട്ട് ലൂപ്പ്? ദിസ് ഈസ് അവർ ഔട്ട്പുട്ട് ലൂപ്പ്. ഇതാണ് ഔട്ട്പുട്ട് ടെർമിനൽ വരുന്ന ലൂപ്പ്. സോ വി ക്യാൻ അപ്ലൈ കെ വി എൽ ഇൻ ദ ഔട്ട്പുട്ട് ലൂപ്പ്. ഔട്ട്പുട്ട് ലൂപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് അൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. ഓക്കെ, വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ ലൈക്ക് ദിസ്. വി സി സി മൈനസ് ഐ സി ആർ സി മൈനസ് വി സി ഇക്വൽ ടു സീറോ. ദിസ് വിൽ ബി ദ ഇക്വേഷൻ വെൻ വി അപ്ലൈ കെ വി എൽ ഇൻ ദ ഔട്ട്പുട്ട് ലൂപ്പ്. നൗ വെൻ വി സി ഈക്വൽ ടു സീറോ, നമ്മളുടെ വൈ എക്സ് ആക്സിസ് കോർഡിനേറ്റ് വി സി ആണ്. വി സി സീറോ ആകുമ്പോൾ നമുക്ക് ഈ വൈ ആക്സിസ് ലോഡ് ലൈൻ്റെ പോയിന്റ് ആണ് കിട്ടുന്നത്. സോ വെൻ വി സി ഈക്വൽ ടു സീറോ വിൽ ഗെറ്റ് ഐ സി ഈക്വൽ ടു വി സി സി ബൈ ആർ സി. ഓക്കെ, നൗ വെൻ ഐ സി ഈക്വൽ ടു സീറോ വിൽ ഗെറ്റ് വി സി ഇ ഈക്വൽ ടു പി സി സി. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത്. ഓക്കെ, അങ്ങനെ നമുക്ക് പി വൺ പോയിന്റും പി ടു പോയിന്റും കിട്ടി. സോ വി സി സി വി സി ഇ സീറോ ആവുന്ന ടൈമിൽ വി സി സി ബൈ ആർ സി, അതായത് വി സി ഇ സീറോ ആവുന്ന ടൈമിൽ വി സി സി ബൈ ആർ സി വൈ കോർഡിനേറ്റ്. ഐ സി സീറോ ആവുന്ന ടൈമിൽ എക്സ് കോർഡിനേറ്റ് വി സി സി. ഐ സി സീറോ ആവുന്ന ടൈമിൽ എക്സ് കോർഡിനേറ്റ് വി സി സി. സോ നമുക്ക് ഈ ലോഡ് ലൈൻ അങ്ങനെ വരക്കാൻ പറ്റും യൂസിങ് ദ പി വൺ ആൻഡ് പി ടു പോയിന്റ്. യൂസിങ് ദ പി വൺ ആൻഡ് പി ടു പോയിന്റ് വി ക്യാൻ ഡ്രോ ദി ലോഡ് ലൈൻ. ഓക്കെ, ഐ ബി ക്യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നിന്നും അറിയാം. സോ വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് നമുക്ക് അങ്ങനെ കിട്ടും. ക്ലിയർ? ഓക്കെ, നൗ ദി ക്യൂ പോയിന്റ് വിൽ ചേഞ്ച് ഇഫ് വി ചേഞ്ച് ദ ബേസ് കറന്റ്. നമ്മൾ ബേസ് കറന്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ പോയിന്റ് ചേഞ്ച് ആവും, അറിയാം അല്ലേ. ഐ ബി ക്യൂ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ക്യൂ പോയിന്റ് കിട്ടിയത്. ഇഫ് യു ആർ സെലക്ടിങ് ദിസ് ബേസ് കറന്റ്, ഈ ഒരു ബേസ് കറന്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ക്യൂ പോയിന്റ് വിൽ ബി ദിസ്, റൈറ്റ്? ഇഫ് യു ആർ സെലക്ടിങ് ദ ഐ ബി ദിസ്, ദ ക്യൂ പോയിന്റ് വിൽ ബി ദിസ് ഇന്റർസെക്ഷൻ ഓഫ് ദ ലോഡ് ലൈൻ വിത്ത് ദി ഐ ബി വാല്യൂ, ഐ ബി ഗ്രാഫ്, റൈറ്റ്? ഓക്കെ, നൗ ഇറ്റ് ആൾസോ ചേഞ്ചസ് വിത്ത് ദ ചേഞ്ച് ഇൻ ആർ സി. ആർ സി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ലോപ്പ്, ഐ മീൻ ക്യൂ പോയിന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ആർ സി ഡിറ്റർമൈൻസ് ദ സ്ലോപ്പ് ഓഫ് ദി ലോഡ് ലൈൻ. ആർ സി ഡിറ്റർമൈൻസ് ദി സ്ലോപ്പ് ഓഫ് ദി ലോഡ് ലൈൻ. അപ്പോൾ ആർ സി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ആർ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ആർ സി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂ കുറയുകയാണ് ചെയ്യുക. വി സി സി ബൈ ആർ സി കുറയും. ആർ സി ഇൻക്രീസ് ഡിനോമിനേറ്റർ കൂടി കഴിഞ്ഞാൽ ഈ വാല്യൂ കുറയും. ഈ വാല്യൂ കുറയും മീൻസ് പി വൺ വിൽ ബി സംതിങ് ലൈക്ക് ഹിയർ, ഇവിടെ ആയിരിക്കും പി വൺ വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ ലോഡ് ലൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ലോഡ് ലൈൻ വിൽ ബി ലൈക്ക് ദിസ്. നൗ ഇഫ് ദ ബേസ് കറന്റ് ഇസ് ദിസ്, അപ്പോൾ നമ്മളുടെ ഇന്റർസെക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഓക്കെ, സോ എന്താ, ഈ ക്യൂ പോയിന്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പോൾ വെൻ വി ഇൻക്രീസ് ആർ സി, ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്, റൈറ്റ്? വെൻ വി ഇൻക്രീസ് ആർ സി, സ്ലോപ്പ് ഡിക്രീസസ്, ക്യൂ പോയിന്റ് ഷിഫ്റ്റ് ടു ലെഫ്റ്റ്. ആൻഡ് it will be the opposite for when we decrease the value of rc. When we decrease the value of rc, slope increases, q point shift to right. Okay, when we increase rc, ear value koodum ivada varum p1. appo namukku load line varichu kenjal ee reethil varum. Okay, so q point nu parayunnu ivade irukum. So q point shift to right. Clear? appo nammal endanu ee oru session la discuss cheyathu namukku onnu koodi nokkam. വി ഡിസ്കസ്ഡ് അബൌട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് അഥവാ ക്യൂ പോയിന്റ് അല്ലെങ്കിൽ ക്യൂ എസ് എൻ്റ് പോയിന്റ് എന്ന് പറയും. ആൻഡ് വി ഫൗണ്ട് ഔട്ട് ദി ക്യൂ പോയിന്റ് യൂസിങ് ദിസ് സർക്യൂട്ട്, ദ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ സർക്യൂട്ട്. സോ എവറി ട്രാൻസിസ്റ്റർ ഹാസ് ലോഡ് ലൈൻ വിച്ച് ക്യാൻ ബി ഡ്രോൺ യൂസിങ് ദ സാച്ചുറേഷൻ കറന്റ് ആൻഡ് കട്ട് ഓഫ് വോൾട്ടേജ്. ടു ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആർ ദർ, ഇൻപുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ്. ഹൗ വൈ വി നീഡ് ടു ഫിക്സ് ദ ക്യൂ പോയിന്റ്?
in order to get a faithfully amplified signal. Faithfully amplified signal കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഫിക്സ് ചെയ്യുന്നത്. Now how we can find out the input operating point? Input operating point is the intersection between the load line and the input characteristics. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ട് വോൾട്ടേജിലുള്ള ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സും ലോഡ് ലൈനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ആണ് ഇൻപുട്ട് ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നോ യൂസിംഗ് ദ കോർഡിനേറ്റ്സ് വി ബി ഇ ക്യു ആൻഡ് ഐ ബി ക്യു. നോ യൂസിംഗ് ഐ ബി ക്യു വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ്. നോ ഔട്ട്പുട്ട് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈസ് ദ ഇന്റർസെക്ഷൻ ഓഫ് ലോഡ് ലൈൻ വിത്ത് ട്രാൻസിസ്റ്റർ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് ബേസ് കറന്റ് ഐ ബി. ഇവിടെ ഐ ബി ദാറ്റ് പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്നത് ഐ ബി ക്യു ആണ്. സോ യൂസിംഗ് ഐ ബി ക്യു വി ക്യാൻ using IBQ and the load line, we can find out the output Q point. Okay, output Q point. Now this Q point is dependent on base current and also RC. We can change the slope of the load line by changing the value of RC. So thus we can change the Q point. ഇത്രയാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ QSN പോയിന്റ് അല്ലെങ്കിൽ Q പോയിന്റിൽ പറയാനുള്ളത്. ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.